ഇന്നത്തെ പഠനത്തോടെ ഈ ലേഖനത്തിന്റെ പഠനം അവസാനിക്കും. വളരെ വിലപ്പെട്ട അനേകം സത്യങ്ങൾ ഈ ചെറിയ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് സാധിച്ചു. ദൈവവചനം എത്ര മഹത്തായതാണ്! ഈ ലേഖനത്തെ മൂന്നായി തിരിച്ച് നാം ചിന്തിക്കുകയുണ്ടായല്ലോ. ദൈവം വെളിച്ചമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം ജീവനാകുന്നു. വെളിച്ചമാകുന്ന ദൈവവുമായി കൂട്ടായ്മയുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ വെളിച്ചത്തിൽ നടക്കണം. സ്നേഹമാകുന്ന ദൈവത്തിന്റെ മക്കൾ അന്യോന്യം സ്നേഹിക്കണം. ദൈവജീവൻ ഉള്ളിലുള്ള ദൈവപൈതൽ വിജയാളിയായിരിക്കണം, പോറ്റവനായിരിക്കരുത്. നാം ദൈവമക്കളാകുന്നു എന്ന് ഇത്രയധികം ഉറപ്പു നൽകുന്ന മറ്റൊരു ഭാഗം വേറൊരു പുസ്തകമില്ല എന്ന് വേണം ചിന്തിക്കേണ്ടത്. ഈ ലേഖനം വീണ്ടും വീണ്ടും വായിച്ച് കൂടുതൽ പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ഇനി നമുക്ക് അഞ്ചാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് പഠിക്കുവാനുള്ളത്. യോഹന്നാന്റെ 1 ലേഖനം 5 അധ്യായത്തിന്റെ 16 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. മരണം എന്നതുകൊണ്ട് ഇവിടെ ശാരീരിക മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ആത്മീക മരണം എന്നൊരു ചിന്തയേ ഇല്ല. കാരണം ഒരു ദൈവപൈതലിന് നിത്യജീവനുണ്ട്. നിത്യജീവൻ പ്രാപിച്ച ഒരാൾ എങ്ങനെയാണ് ആത്മീകമായി മരിക്കുന്നത്? യോഹന്നാൻ ഇവിടെ പറയുന്നത്, ദൈവം ഒരു വിശ്വാസിയെ തന്റെ ഭവനത്തിലേക്ക് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പാപം ഒരു വിശ്വാസിക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ ആത്മീക ജീവനിൽ നിന്നും ദൈവം അവരെ എടുത്തു മാറ്റും. ഒരുപക്ഷേ അവർ ദൈവനാമത്തിന് ദുഷി വരുത്തുന്നതിനാലായിരിക്കാം അപമാനമായതിനാൽ. മരണത്തിനുള്ള പാപം ചെയ്ത അനേകരെ ദൈവവചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ദൈവമക്കൾക്ക് മുന്നറിയിപ്പിനു വേണ്ടിയാണ് അവരെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുന്നത് എന്നത്ര ഞാൻ കരുതുന്നത്. മോശയും അഹരോനും മരണത്തിനുള്ള ഒരു പാപം ചെയ്തു. പലർക്കും അത് കേൾക്കുന്നത് ഞെട്ടലായിരിക്കുമില്ലേ. ഇസ്രായേൽ മക്കൾ വെള്ളത്തിനു വേണ്ടി വീണ്ടും വീണ്ടും യാചിച്ചപ്പോൾ മോശ കോപിക്കുകയും പാറയെ 2 പ്രാവശ്യം അടിക്കുകയും ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ ആ പാറയെ തൊടുക പോലും ചെയ്യരുതായിരുന്നു. അത് ഈ പറഞ്ഞതിനു മുൻപ് ഒരു പ്രാവശ്യം അടിക്കപ്പെട്ടതായിരുന്നു. അവൻ അതിൽ ആശ്രയിക്കുകയായിരുന്നു വേണ്ടത്. ആ പാറ ക്രിസ്തുവിന്റെ ഒരു ഉദാഹരണവും പ്രതീകവും ആയിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ പൗലോസ് എഴുതിയത്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ക്രിസ്തു ഒരിക്കൽ മാത്രമേ മരിച്ചുള്ളൂ. എന്നാൽ പാറയെ 2 പ്രാവശ്യം അടിക്കുക വഴി മോശ ആ പ്രതീകം നശിപ്പിച്ചു. സംഖ്യാപുസ്തകം 20 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്നരുളിച്ചെയ്തു. മോശയുടെ കാര്യത്തിൽ ഒരു യഥാസ്ഥാനപ്പെടൽ, ഒരു പുനരുദ്ധരിക്കൽ ഉണ്ടായിരുന്നു. അതിൽ അവന് ജനങ്ങളെ തുടർന്നും നയിക്കുന്നതിന്, അവർക്ക് നേതൃത്വം കൊടുക്കുന്നതിന് സാധിച്ചു. എന്നാൽ തന്നോട് ക്ഷമിച്ച് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ തന്നെ അനുവദിക്കണമെന്ന് മോശ ദൈവത്തോട് യാചിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞത്, നീ ജനത്തെ നയിക്കുന്നത് ഞാൻ എടുത്തുകളയാതെ അവിടേക്ക് നിന്നെ പുനരുദ്ധരിച്ചെങ്കിലും നീ കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ പോകുന്നില്ല. എന്നാൽ മോശ അക്കാര്യത്തിൽ വളരെയധികം സങ്കടപ്പെട്ടു. അവന്റെ ആഗ്രഹം വീണ്ടും വീണ്ടും അവൻ ദൈവത്തിന്റെ പുറകേ നടന്ന് അറിയിച്ചു. ദൈവത്തോട്
അവൻ അങ്ങനെ യാചിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞത് ആവർത്തന പുസ്തകം 3:26 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം പറഞ്ഞു, മതി മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. മോശയും അഹരോനും രണ്ടുപേരും മരണത്തിനുള്ളൊരു പാപം ചെയ്തു. അതെ, ശാരീരികമായ മരണം. പുതിയ നിയമത്തിൽ അനന്യാസിന്റെയും സഫീരയുടെയും സംഭവത്തിൽ നമുക്ക് ഇതിന്റെ മറ്റൊരു ഉദാഹരണമാകുന്നു കാണുവാൻ കഴിയുന്നത്. അവർ ആദിമസഭയിലെ അംഗങ്ങളായിരുന്നു. അവർ ഒരു കള്ളം പറഞ്ഞതിൽ കുറ്റക്കാരായിരുന്നു. ആദിമസഭയിൽ തങ്ങളെക്കുറിച്ച് ഒരു തെറ്റായ മതിപ്പ് നൽകുവാൻ അവർ ശ്രമിച്ചു. ഒരു കള്ളത്തിൽ ജീവിക്കുവാൻ അവർ ആഗ്രഹിച്ചു. അതുമൂലം ദൈവം അവരെ മാറ്റിക്കളഞ്ഞു. ഭൂമുഖത്തു നിന്നും അവരെ മരണത്താൽ നീക്കിക്കളഞ്ഞു. മരണത്തിനുള്ള പാപമാകുന്നു അന്ന് അവർ ആ കളങ്കമില്ലാതിരുന്ന സഭയിൽ ചെയ്തത് എന്നോർക്കണം. കൊരിന്ത്യർക്കെഴുതിയ 1 ഇതുമായി ബന്ധമുള്ള മറ്റൊരു സംഭവം പറഞ്ഞിരിക്കുന്നു. ആ സഭയിൽ ഉണ്ടായിരുന്നവരിൽ ചിലർ തിരുവത്താഴ സമയത്ത് വാസ്തവത്തിൽ വീഞ്ഞുകുടിച്ച് മത്തരാകുന്നു. അങ്ങനെ അവർ ആ പാവനമായ ആചാരത്തിന്റെ അർത്ഥം ആകെ നഷ്ടപ്പെടുത്തുന്നു. പൗലോസ് അവർക്കെഴുതിയത് 1 Cor 11:30, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. അതായത് അവർ മരിച്ചു. പൗലോസ് പറയുന്നു, അവർ മരണത്തിനുള്ളൊരു പാപം ചെയ്തു. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്താണ് ഈ മരണത്തിനുള്ള പാപം? 1 ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്, യോഹന്നാൻ ക്ഷമിക്കപ്പെടാത്ത ഏതോ പാപത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ശാരീരിക മരണത്തിന് കാരണമാകാവുന്ന ഒരു പാപത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്, അല്ലാതെ ആത്മീക മരണത്തെക്കുറിച്ചല്ല. ഈ ആളുകൾ ദൈവമക്കളാകുന്നു. അവർ തന്റെ മക്കളല്ലായിരുന്നുവെങ്കിൽ ദൈവം അവരെ ഒരിക്കലും വീട്ടിൽ, അതെ, അങ്ങകത്തെ മുറിയിൽ കൊണ്ടുപോകുമായിരുന്നില്ല. കർത്താവ് ഒരിക്കലും പിശാചിന്റെ മക്കളെ അടിക്കില്ല. തനിക്കുള്ളവരെ മാത്രമേ അവൻ അടിക്കൂ. അവന്റെ മക്കൾ മരണത്തിനുള്ള പാപം ചെയ്യുമ്പോൾ അവൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് ഈ പാപം? അതെ, മരണത്തിനുള്ള പാപം. പ്രത്യേകമായി ഇതെന്തെങ്കിലുമാണോ? മോശയ്ക്കും അഹരോനും അത് ഒരു കാര്യമായിരുന്നു. അവർ കോപിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ ഒരു പ്രതീകത്തെ അവർ നശിപ്പിച്ചു. അനന്യാസും സഫീരയും കപടഭക്തിക്കാരെ പോലെ ജീവിക്കുകയായിരുന്നു. കൊരിന്ത് പട്ടണത്തിൽ വിശ്വാസികൾ മദ്യപിക്കുകയും കർത്താവിന്റെ മേശയിൽ ക്രമം കെട്ട് പങ്കുകൊള്ളുകയുമായിരുന്നു. അതുകൊണ്ട് മരണത്തിനുള്ള പാപം എന്നാൽ പ്രത്യേകമായി ഒരു കാര്യമല്ല. എന്റെ ചിന്തയിൽ ഈ പറഞ്ഞ പാപം നിങ്ങൾക്കൊന്നും എനിക്ക് വ്യത്യസ്തമായ മറ്റൊന്നുമായിരിക്കും എന്നത്. എന്നാൽ മരണത്തിനുള്ള പാപം ചെയ്യുവാൻ കഴിവുള്ളവരാണ് എല്ലാ വിശ്വാസികളും എന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഓരോരുത്തരെ സംബന്ധിച്ച് വെവ്വേറെ ആയിരിക്കും എന്ന് മാത്രം. യേശു കർത്താവിൽ വിശ്വസിച്ച താങ്കൾക്ക് ദൈവം താങ്കളെ രംഗത്തുനിന്ന് നീക്കുന്നത് വരെ പാപം ചെയ്തുകൊണ്ടേ മുൻപോട്ട് പോകാവുന്നതാണ്. മരിക്കുന്ന വിശ്വാസികളെല്ലാം മരണത്തിനുള്ള പാപം ചെയ്തതിനാലാണ് മരിച്ചത് എന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ അതിന് സാധ്യതയുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അബ്ശാലോമും മരണത്തിനുള്ള പാപം ചെയ്തു. ഈ കാര്യത്തിൽ ശക്തമായി വാദിക്കുന്നവരുണ്ടാകും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് അബ്ശാലോം ഒരു ദൈവപൈതലായിരുന്നു എന്നത്രേ. എന്നാൽ അവൻ തന്റെ പിതാവായ ദാവീദ് രാജാവിനെതിരായി ഒരു ലഹള സംഘടിപ്പിച്ചു. വഴക്കാളി. ഇന്നും അനേകം വിശ്വാസികളും വഴക്കാളികളായി മാറുന്നത് കാണാവുന്നതാണ്. ചിലർ അബ്ശാലോമിനേക്കാൾ മോശക്കാരാകും. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭയിലെ പ്രശ്നക്കാരെ ദൈവം കൈകാര്യം ചെയ്യുന്ന വിധമാണ് ആ പ്രത്യേക കാര്യം. ശാരീരിക മരണത്താൽ ദൈവം അവരെ മാറ്റുന്നത് മാത്രമല്ല, ദൈവവേലയിൽ അവരെ തുടർന്ന് ഉപയോഗിക്കുവാൻ കഴിയാത്തതുപോലെ ദൈവം അവരെ ഷെഡിൽ കയറ്റി മാറ്റി നിർത്തി. മരണത്തിനുള്ള പാപം ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, അത് ശാരീരിക മരണമാണ്, ആത്മീക മരണമല്ല. എല്ലാവരുടെയും മരണം ഈ പറഞ്ഞതുപോലെ ആകണമെന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അത് ദൈവമക്കൾ വിവേചിച്ചറിയേണ്ടതാണ്. സാധാരണ നാം കാണാറുള്ള ഒരു സംഭവത്താൽ
ഇതൊന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജിക്കു അവൻ വളരെ മിടുക്കൻ പയ്യനാണ്. അവൻ്റെ മമ്മിയുടെ പുന്നാരമോൻ. അവരുടെ വീടിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നതിൽ ജിക്കുവിൻ്റെ തന്നെ പ്രായമുള്ള ഒരു പയ്യനുണ്ട്. കുസൃതി കുടുക്കയാണ് അവൻ. അവനും ജിക്കുവുമാണ് എപ്പോഴും കളി. ഒരു ദിവസം അടുത്ത വീട്ടിലെ പയ്യന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ടാണ് ജിക്കുവിന്റെ മമ്മി ഓടി മുറ്റത്തേക്കിറങ്ങിയത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നിടത്തേക്ക് നോക്കിയപ്പോൾ അവൾ കണ്ടത് ജിക്കു അടുത്ത വീട്ടിലെ ആ പയ്യന്റെ പുറത്ത് കയറിയിരുന്ന് ഇടിക്കുന്നു. ഇത് കണ്ട് മമ്മി വിളിച്ചു പറഞ്ഞു, ജിക്കു നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ വീട്ടിലേക്ക് വരേണ്ടി വരും. അതിൻ്റെ അർത്ഥം ജിക്കുവിനറിയാം. മമ്മി അവനെ സാധാരണ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് അടിക്കാറുള്ളത്, ശിക്ഷിക്കാറുള്ളത്. വിവരം മനസ്സിലായപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ഇനി ഞാൻ വഴക്കുണ്ടാക്കുകയില്ല. അത് കൊള്ളാം, നല്ല കാര്യം. മമ്മി പറഞ്ഞു, നീ ഇനി വഴക്കുണ്ടാക്കിയെങ്കിൽ വീട്ടിൽ വരേണ്ടി വരും എന്നറിയാമല്ലോ. ഇത്രയും പറഞ്ഞിട്ട് മമ്മി വീണ്ടും അടുക്കളയിലേക്ക് പോയി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നേരത്തെ കേട്ടതുപോലെ തന്നെ നിലവിളി കേട്ടു. ജിക്കുവിന്റെ മമ്മി ഓടി വെളിയിലേക്ക് വന്നു. അവൾ നേരത്തെ കണ്ട കാഴ്ച തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അവളുടെ പുന്നാരമോൻ അടുത്ത വീട്ടിലെ പയ്യനെ പുറത്തു കയറിയിരുന്ന് ഇടിക്കുന്നു. അവൾ ജിക്കുവിനെ വിളിച്ചു, വാടാ ഇവിടെ വാ, വാ വീട്ടിൽ കൊണ്ടുവാ. അതിന് ജിക്കു പറഞ്ഞു, മമ്മി ഞാനിപ്പോൾ വീട്ടിനുള്ളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നില്ല. മമ്മി പറഞ്ഞു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, ആ പണി തുടർന്നാൽ നീ വീട്ടിൽ വരേണ്ടി വരുമെന്ന്. ഇനിയും വാ, എത്രയും പെട്ടെന്ന് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ ജിക്കു തർക്കിച്ചു നോക്കി, ഞാനിപ്പോൾ വീട്ടിൽ വരുന്നില്ല വരുന്നില്ല. അങ്ങനെ പറഞ്ഞു നിന്നപ്പോൾ മമ്മി എന്ത് ചെയ്തെന്നറിയാമോ? അവൾ വെളിയിലേക്ക് ചെന്നു, അവൻ്റെ കൈക്ക് ബലമായി പിടിച്ചു, അവനെ വലിച്ചുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ജിക്കു ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ വീട്ടിലേക്ക് വന്നേ മതിയാകൂ. അവൻ ഒരുപക്ഷേ ഈ പറഞ്ഞ സമയത്ത് അവളുടെ പുന്നാരമോൻ അല്ലായിരിക്കും, എന്നാൽ അവളുടെ മകൻ തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തിന് യാതൊരു കോട്ടവുമില്ല. എന്നാൽ അവന് മേലിൽ വെളിയിൽ കളിക്കുവാൻ സാധിക്കില്ല. അതിന് മമ്മി അനുവദിക്കില്ല. അവനെ വീട്ടിനുള്ളിൽ കയറ്റി കഥകടച്ചു. അതെ, ഒരു ദൈവവൈതൽ. കർത്താവിനെ ഇവിടെ അപമാനിക്കുന്നുവെങ്കിൽ ദൈവം അവനെ ഇവിടെ മാറ്റി നിർത്തും. അത് ചെയ്യുന്നതിൽ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സുഹൃത്തെ. ഈ പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങളിലും ദൈവം ചെയ്യുന്നു. യോഹന്നാൻ ഇവിടെ പറയുന്നത് ഒരു വിശ്വാസി പാപം ചെയ്യുന്നത് മറ്റൊരു വിശ്വാസി കണ്ടെന്നാൽ അവനു വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് പാപം ചെയ്യുന്ന വിശ്വാസി തന്റെ പാപം ഏറ്റുപറഞ്ഞ് പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരേണ്ടതിന് പ്രാർത്ഥിക്കണം. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി താൻ ദൈവഹിതത്തിലല്ല ഈ കാര്യം ചോദിക്കുന്നത് എന്ന് തോന്നിയാൽ അപ്പോൾ പിന്നെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. 17 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല വിശ്വാസികളും പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം മരണത്തിനുള്ള പാപം ചെയ്തിട്ടില്ല. നാം തെറ്റായുള്ളത് എന്തൊക്കെയോ ചെയ്തു, അത് അനീതിയായിരുന്നു. എന്നാൽ ദൈവം നമ്മെ വീട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയില്ല. പാപം ചെയ്യുന്ന ഓരോ വിശ്വാസിയെയും ദൈവം ഇന്ന് വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ പണ്ടേ പോയേനെ. നിങ്ങളോ? 18 വാക്യം ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. നാം ഈ ലേഖനത്തിൽ നേരത്തെ കണ്ടതുപോലെ താങ്കൾക്കും എനിക്കും രണ്ട് സ്വഭാവങ്ങളുണ്ട്, ഒരു പഴയ സ്വഭാവവും ഒരു പുതിയ സ്വഭാവവും. ആ പുതിയ സ്വഭാവം പാപം ചെയ്യില്ല, അതൊരിക്കലും പാപം ചെയ്യില്ല എന്ന് മാത്രമല്ല, അതിന് ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടുമാണ് താൽപ്പര്യം. ആ പഴയ സ്വഭാവം പാപം ചെയ്യും. ആ കാരണത്താലാണ് ഒരു വിശ്വാസി പാപം ചെയ്യുന്നത്, പഴയ സ്വഭാവം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഈ കാരണത്താലാണ് ഒരു ദൈവ പൈതൽ
ഭൂതത്താൽ ബാധിതനാകുവാൻ ഇടയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവവൈതൽ ഭൂതബാധിതനാകുവാൻ ഇടയില്ല. ഭൂതം ബാധിക്കുക എന്നതുകൊണ്ട് മരിച്ചവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരിൽ പ്രവേശിക്കുന്നതാണ് എന്നൊരു തെറ്റായ ചിന്ത പരക്കെയുണ്ട്. എന്നാൽ സുഹൃത്തെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. മരിച്ചവരുടെ ആത്മാക്കൾ ഇതുവഴി എങ്ങും കറങ്ങി നടക്കുന്നില്ല. പിശാച് പല വേഷത്തിൽ വരുന്നതാണ് ഈ ഭൂതബാധ. പിശാച് പല വേഷത്തിൽ വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയിൽ പിശാച് അല്ലെങ്കിൽ അശുദ്ധാത്മാവ് എങ്ങനെ പ്രവേശിക്കാനാണ്? പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് വിശ്വാസികൾക്ക് പോകാവുന്നതാണ് എന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. പിശാച് വേണമെങ്കിൽ നമ്മെ പീഡിപ്പിക്കാവുന്നതാണ്. എന്നാൽ അവർ വാസ്തവത്തിൽ ഭൂതം ബാധിച്ചവർ ആയെന്നാൽ അവരുടെ രക്ഷയെ ഞാൻ ചോദ്യം ചെയ്യും. തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവർ സ്വയം ചിന്തിക്കുമായിരിക്കും. ഞാൻ അങ്ങനെ പറയുന്നതിന്റെ കാരണം, നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് യോഹന്നാൻ പറയുന്നു. ഒരു പിശാച് വസിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും വസിക്കുകയില്ല. 19-ാം വാക്യം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദുഷ്ടൻ സർവ്വലോകത്തെയും ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. ഇനി എന്നെപ്പോലുള്ളവരോട് അവൻ പറയുന്നത്, ശേഷേ അരുത്, കുഞ്ഞുറങ്ങുകയാണ്. നിങ്ങൾ വെറുതെ ജനങ്ങളെ വിളിച്ചുണർത്തുകയല്ലേ? നിങ്ങളത് ചെയ്യരുത്. അവർ എത്ര സുഖമായിട്ടാണ് ഉറങ്ങുന്നതെന്ന് ഒന്ന് നോക്കൂ. ഇങ്ങനെ പോകുമ്പോൾ അവരെ ശല്യം ചെയ്യരുത്. സഭയിൽ വലിയ പങ്കും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്. അവരെ ഉണർത്തുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. അവരെ അങ്ങനെ തന്നെ വിട്ടേക്കുവാനാണ് പിശാച് പറയുന്നത്. തങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആത്മീക അന്തരീക്ഷത്താൽ സംതൃപ്തരല്ലേ ബഹുഭൂരിപക്ഷം ആളുകളും? ജനങ്ങൾ ഉണർത്തപ്പെടുമ്പോൾ പിശാച് അസ്വസ്ഥനാകുന്നു. ദുഷ്ടന്റെ കരങ്ങളിൽ ഉറങ്ങുന്ന ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും പാർക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. അടുത്ത വാക്യം, 20-ാം വാക്യം, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയും. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. പ്രിയ സുഹൃത്തെ, ക്രിസ്തീയത്വം ഒരു മതമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി ക്രിസ്തുവാകുന്നു. താങ്കൾക്ക് അവനുണ്ടെങ്കിൽ താങ്കൾക്ക് രക്ഷ ഉണ്ട്. ഒരു മതമല്ല, യേശുക്രിസ്തു. യേശുക്രിസ്തുവാകുന്നു സത്യദൈവം. സത്യവാനായ അവനെ നാം അറിയുന്നു. സത്യമാകുന്ന അവനിൽ ആകുന്നു നാം ഓരോരുത്തരും. അവൻ മാത്രമാണ് മനുഷ്യനായി അവതരിച്ച യഥാർത്ഥ ദൈവം. യോഹന്നാൻ തന്റെ ലേഖനം, 1-ാം ലേഖനം അവസാനിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും, 21-ാം വാക്യം, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചുകൊള്ളി. ക്രിസ്തുവിനും വിശ്വാസിക്കും ഇടയിൽ വരുന്നതെല്ലാം വിഗ്രഹമാകുന്നു. അത് പണമാകാം, സുഖമാകാം, സ്ഥാനമാനങ്ങളോ പ്രശസ്തിയോ ബന്ധങ്ങളോ ഒക്കെയാകാം. നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും തിരിച്ചു കളയുന്ന ലോകത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നാം നമ്മെ തന്നെ അകറ്റി നിർത്തണം എന്ന് യോഹന്നാൻ പറയുന്നു. അത്യാഗ്രഹം, അത് വിഗ്രഹാരാധനയാണ്. അതുപോലെ അനേകം കാര്യങ്ങൾ നമുക്ക് വിഗ്രഹമായി കാണാവുന്നതാണ്. ഈ ദുഷ്ടലോകത്തിലെ അനേകം കാര്യങ്ങളെ അനേകരും ആരാധിക്കുന്നു. ഈ കാര്യങ്ങൾ ഏതുമില്ല എന്ന് നാം ഓർക്കണം. ദൈവം നമ്മോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദിയിൽ ദൈവം സൃഷ്ടിച്ചു എന്നത്രേ. നമ്മോടുള്ള അവന്റെ ഒടുവിലത്തെ വാക്കുകളിൽ ചിലതാണ്, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചുകൊള്ളു. എഫസോസ് പട്ടണത്തിലുള്ള വിശ്വാസികൾക്കായിരിക്കും യോഹന്നാൻ ഒരുപക്ഷെ എഴുതുന്നത്. എഫസോസ് വിഗ്രഹാരാധനയ്ക്ക് കേൾവികെട്ട ഒരു പട്ടണമായിരുന്നു. വിഗ്രഹാരാധനയുടെ നടുവിൽ പാർത്തുവന്ന വിശ്വാസികൾ അതിനോട് അനുരഞ്ജനപ്പെട്ടു പോകുവാനുള്ള എല്ലാ സമ്മർദ്ദങ്ങളുടെയും മധ്യത്തിലായിരുന്നു. യാഥാർത്ഥ്യമായതിന്റെ ജീവനില്ലാത്ത, യാതൊരു പ്രയോജനവുമില്ലാത്ത കോലമാകുന്നു വിഗ്രഹം. സങ്കീർത്തനത്തിൽ വിഗ്രഹാരാധനയെ നിശിതമായി തർജ്ജനം ചെയ്തിരിക്കുന്നതായി കാണുന്നു. 115-ാം സങ്കീർത്തനത്തിൽ, 135-ാം സങ്കീർത്തനത്തിൽ,
അങ്ങനെ പല ഭാഗത്ത്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒരു വിഗ്രഹം വാസ്തവമായി തോന്നാം. കണ്ണുകൾ, ചെവികൾ, വായ, മൂക്ക്, കൈകൾ, കാലുകൾ. എന്നാൽ ഇവയെല്ലാം വാസ്തവമായതിൻ്റെ പ്രയോജനമില്ലാത്ത അനുകരണങ്ങൾ മാത്രമാണ്. ഇതേ അനുകരണത്തിൽ ജീവിക്കുവാനാണ് മനുഷ്യനും ആഗ്രഹിക്കുന്നത്. കണ്ണുകൾ കാഴ്ചയില്ലാത്തതാണ്, കാതുകൾ കേൾക്കുവാൻ കഴിയാത്തതാണ്, വായ നിശബ്ദമാണ്, കൈകളും കാലുകളും അനങ്ങാത്തത് തന്നെ. നാം ആരാധിക്കുന്ന ദൈവത്തെപ്പോലെ ആയിരിക്കും നാം ഓരോരുത്തരും. വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ളവർ അവനെപ്പോലെ ആകുവാൻ ആഗ്രഹിക്കും. സ്നേഹവാനായ ദൈവത്തെ ആരാധിക്കുന്നവർ സ്നേഹം പ്രകടിപ്പിക്കും. എന്നാൽ ദുഷ്ടനായ മനുഷ്യൻ പോലും ചെയ്യുവാൻ മടിക്കുന്ന ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ശരിയാകുവാനാണ്? അതൊക്കെ മനുഷ്യന്റെ സ്വയസംതൃപ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത രൂപങ്ങൾ മാത്രം. പിന്നെ ഏത് മ്ലേച്ഛതയ്ക്കും ഭക്തിയുടെ പരിവേഷം കൊടുക്കുവാൻ മടിക്കാത്ത ഒരു സമൂഹത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഏത് ദുഷ്ടതയ്ക്കും ആത്മീയ അർത്ഥം നൽകുവാൻ മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രിയ സുഹൃത്തെ, നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താവല്ല ഞാൻ. ക്രിസ്തുവിനെ, അതെ, അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. വാസ്തവമായ ജീവിതത്തിന്റെ രഹസ്യമാണ് നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. സത്യദൈവത്തെ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നാം കണ്ടുമുട്ടിയതിനാൽ നാം യാഥാർത്ഥ്യവുമായുള്ള ബന്ധത്തിലാണ്. യഥാർത്ഥമായ ദൈവവുമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ. യേശു ക്രിസ്തു ആകുന്നു യാഥാർത്ഥ്യം. യാഥാർത്ഥ്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. രക്ഷിക്കപ്പെടാത്തവരിൽ അധിക പങ്കും അഭിനയത്തിന്റെയും ലജ്ജയുടെയുമായ ഒരു അന്തരീക്ഷത്തിലാകുന്നു ജീവിക്കുന്നത്. തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ളൊരു ആത്മീക വിവേചന ശക്തി ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് ഈ പറഞ്ഞ അറിവില്ല. നല്ലതും മോശമായതും ഏതെന്ന് നോക്കി അല്ല ഒരു വിശ്വാസി തിരഞ്ഞെടുക്കുന്നത്. അവൻ സത്യവും അസത്യവും മനസ്സിലാക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു വിഗ്രഹം അസത്യമായതിനെയും ശൂന്യമായതിനെയും ഒക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. വിഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുവൻ അസത്യവും ശൂന്യവുമായി തീരും. വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രൂപങ്ങൾ മാത്രമാണെന്ന് നാം കരുതരുത്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്തും വിഗ്രഹമാകുന്നു. വിഗ്രഹാരാധന എന്ന പാപത്തിനെതിരെ ദൈവം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇത് വിശദീകരിക്കുന്നു. ഇത് ചെയ്യുക വഴി നാം ദൈവകൽപ്പന ലംഘിക്കുക മാത്രമല്ല, സാത്താൻ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം കൈയടക്കുവാൻ ചെയ്യുന്ന ഒരു മാർഗം കൂടിയാണ് ഇത്. ലോകക്കാരനായ ഒരു മനുഷ്യന് ക്രിസ്തീയ ജീവിതം അവാസ്തവവും ലോകത്തിൻ്റെതായ വഴികൾ വാസ്തവവുമാണ്. അതിന് കാരണം ലോകത്തിന്റെ മനുഷ്യൻ കാഴ്ചയാലാകുന്നു ജീവിക്കുന്നത്, അല്ലാതെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നിത്യദൈവം.